ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായിട്ട് ഒരു അടിപൊളി ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരരമുറി തേങ്ങ ചെറിയത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്കൊക്കെ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിനാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇതാ 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പുളിങ്ങിട്ടെടുക്കാം. പുളി കുറച്ച് പുളിങ്ങയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരല്പം ഒരു 2-3 തണ്ട് കറിവേപ്പിലയാണ്, അത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പുളിങ്ങക്ക് പകരം നമ്മുടെ കയ്യിൽ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിന് ദിവസം നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ പുളിങ്ങ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് തൈരില്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ മിക്സിയുടെ ഉള്ളിൽ കുറച്ച് തേങ്ങ ഉണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരല്പം ലൂസ് കിട്ടാനായിട്ട് ഈ വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. ഈ ഒരു ചട്നി കൂട്ടിയിട്ട് ഇഡ്ഡലി ഒന്ന് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നിക്ക്. ഈ ദോശ കഴിക്കുകയാണെങ്കിലും ചപ്പാത്തി കഴിക്കുകയാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചട്നി കൂട്ടിയിട്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 വറ്റൽമുളക് നടുവൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചട്ടിനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്ടിനി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ് കേട്ടോ. നമുക്ക് ദോശക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊക്കെ ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുളിക്ക് പകരം തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അതിനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയത്, നല്ല തിക്കായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.